32,000 എന്ന നമ്പർ തെറ്റാണെന്ന് ഒരുപക്ഷേ ദേശീയ മാധ്യമങ്ങൾ അടക്കം ആദ്യം പറഞ്ഞ വ്യക്തി ഞാനാണ്. ഈ സിനിമ നന്നായി, ഈ സിനിമയുടെ ടീസർ നന്നായിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ സിനിമയുടെ ഉയർത്തുന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ 32,000 എന്നുള്ളത് സാധാരണ ഭാഷ പറഞ്ഞ ഒരു ഗുമ്മിന് വേണ്ടി പറയുന്നതാണ്. ഒരു ഗുമ്മിന് വേണ്ടി 32,000 പറഞ്ഞു എന്ന് കരുതിയാൽ അടിസ്ഥാനപരമായി ഈ സിനിമ ഉയർത്തുന്ന പ്രിമൈസോ അല്ലെങ്കിൽ ഇത് എക്സാജറേഷനോ ഒക്കെ എന്റെ ആ കാഴ്ചപ്പാടിൽ ശ്രീ രാജു പി നായർ അടക്കം ശ്രീ ലാൽ അടക്കമുള്ളവരുടെ കുറ്റമാണ്. കാര്യം അവർ സെൻട്രൽ ലെഫ്റ്റ് നിൽക്കുന്ന കോൺഗ്രസും ലെഫ്റ്റ് നിൽക്കുന്ന ലാലും ഒക്കെ ഞങ്ങൾ ഈ ഹിന്ദുക്കളുടെ സ്വാഭാവികമായ ഹിന്ദു കാര്യങ്ങൾ പറയാൻ മതേതരത്വത്തിന്റെ പേരിൽ സമ്മതിക്കാത്തപ്പോ ഇങ്ങനെ വളഞ്ഞ വഴിയിൽ കള്ളം പറയുകയാണ്. ലാൽ ജിഹാദ് വരുന്നു, ലവ് ജിഹാദ് വരുന്നു, ഹലാൽ ജിഹാദ് വരുന്നു, തുപ്പൽ ജിഹാദ് വരുന്നു, മുസ്ലിങ്ങൾ നമ്മുടെ നാട് കയ്യേറുന്നു എന്നൊക്കെ ഞങ്ങൾ കള്ളം പറയുന്നത് അംബേദ്കർ പണ്ട് പറയുന്നുണ്ട് ഈ വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനാണ്. അതായത് നായരും ഈഴവനും പുലയനും പറയനും നമ്പൂതിരിയും ബ്രാഹ്മണനും വെള്ളാലനും ആദിവാസിയും അമ്പലവാസിയുമായിട്ടും ഒക്കെ ഇങ്ങനെ ഞങ്ങൾ വിഘടിച്ച് കിടക്കുക. അപ്പൊ ഞങ്ങൾ ഹിന്ദുക്കളുടെ കാര്യം പറയാൻ ആരുമില്ല. ഞങ്ങൾ എന്തെങ്കിലും ഹിന്ദു എന്ന് പറഞ്ഞാൽ രാജു പി നായർ സാർ വർഗീയതയാന്ന് പറയും, ശ്രീ ലാല് പറയും ഇതെല്ലാം വർഗീയതയാണ്. അപ്പൊ ഞങ്ങളുടെ ഇടയിലുള്ള കുറച്ച് കടുപ്പ സ്വരക്കാര് ഇസ്ലാമോ ഫോബി അതിന് പകരം പറഞ്ഞ് വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നടത്തുന്ന ഒരു പൊറോട്ട നാടകമാണ്, അല്ലെങ്കിൽ ഒരു ലൊട്ടിലുടുക്ക നമ്പറാണ് എന്ന് നമുക്ക് സാധാരണ ഭാഷയിൽ പറയാം. അതായത് രാഹുൽ ഈശ്വർ പറഞ്ഞത് പ്രകാരം ലൗ ജിഹാദ് എന്നും ഹലാൽ ജിഹാദ് എന്നും തുപ്പൽ ജിഹാദ് എന്നും ഇങ്ങനെ പലതരത്തിലുള്ള ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ പറയുന്നത് പച്ചക്കള്ളമാണ്. ആ പച്ചക്കള്ളം ഞങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വിഘടിച്ചു നിൽക്കുന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ്. അതിന് അംബേദ്കറെ കൂടി കൂട്ടുപിടിക്കുകയാണ് രാഹുൽ ഈശ്വർ. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ, ആ സിനിമ പറയുന്നത് വളരെ കൃത്യമായ കാര്യമാണ്. അതിൽ ആ കണക്കിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് രാഹുൽ ഈശ്വർ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ അതിന് മറുപടി പറയുന്നുണ്ട്. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പുറത്തൊരു അപരനെ ക്രിയേറ്റ് ചെയ്യണം, എന്തിന് നമ്മൾ ഒന്നിക്കാൻ. അതാ രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമല്ല, എന്നുവെച്ചാൽ ഹിന്ദു അസംഘടിതരായി നിൽക്കുന്ന ഹിന്ദുവിന് ഒന്നിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം, അതിനൊരു ഗുമ്മിന് വേണ്ടിയിട്ട് പറയുന്നതാണ് 32,000 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗുമ്മ ഉണ്ടാക്കാൻ വെല്ലോന്റെ നെഞ്ചത്ത് കയറണം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ? ഇത് സത്യത്തിൽ മലയാള ഭാഷയിൽ ഇതല്ലേ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഈ പറഞ്ഞതിന്റെ വലിയ സാഹിത്യ ഭാഷയൊന്നും പറയാൻ എനിക്കറിയത്തില്ല. വെല്ലോന്റെ നെഞ്ചത്ത് കയറി നിങ്ങൾക്ക് ഗുമ്മ ഉണ്ടാക്കണം, അതല്ലേ നടക്കുന്നത്? ഈ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കും ഇതിൽ നിന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ഇങ്ങനൊരു അപ്പുറത്തൊരു അപരനെ ക്രിയേറ്റ് ചെയ്യുമ്പം ഇവിടെ കമ്മ്യൂണൽ ഡിവൈഡാണ് ഉണ്ടാകുന്നതെന്നും ആ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാകുന്നത് കൊണ്ട് ഈ നാട്ടിലുള്ള അതിന്റെ സോഷ്യൽ ഫാബ്രിക് നശിക്കുമെന്നും ആ സോഷ്യൽ ഫാബ്രിക് നശിച്ചാൽ ഇവിടെ പൊളിറ്റിക്കൽ വയലൻസിന് വരെ സാധ്യതയുണ്ടെന്നും ഉള്ള കാര്യം നിങ്ങൾ അങ്ങ് മറക്കുകയാണ്. ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ എത്രണ്ണം ഉണ്ടായിട്ടുണ്ട്? വളരെ മതനിരപേക്ഷമായി നിന്നു പോകുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനൊരു കേരള സ്റ്റോറി എന്ന് പറഞ്ഞു കൊണ്ട് ഒരു സാധനം കൊണ്ടിട്ടിട്ട് എന്നിട്ട് ഗുമ്മ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടെ ആൾക്കാരിരിക്കുന്നത് വെറും മണ്ടന്മാരല്ല, അല്ല ഉണ്ണാക്കന്മാരല്ല, ഈ പറയുന്ന വൃത്തികേടാണ് ഇത് ഈ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന പോലെ ഇത് 32,000 നമ്പർ എന്ന് പറയുന്ന ഒരു വിഷയം മാത്രമല്ല, ഞാൻ രൂക്ഷമായി പറയുന്നുണ്ടെങ്കിൽ കേൾക്കുന്ന ആൾക്കാർ എന്നോട് ക്ഷമിക്കണം, ഇത് ഇങ്ങനൊക്കെ പറഞ്ഞാലേ പറ്റൂ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇതിനകത്ത് ആദ്യത്തെ സ്റ്റേജ് എന്താണ്? ഇൻഡോക്ട്രിനേഷൻ ആണ്. ഈ കുട്ടിയെ, ഈ പെൺകുട്ടികളെ കാത്തു വെച്ച് ഇവർക്ക് ഇവർ ഇസ്ലാമിന്റെ ഒരു വലിയ സംഭവം പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അവരുപയോഗിക്കുന്ന വാക്കെന്താണ്? ലൗ ജിഹാദിന്റെ രീതിയിൽ ഇവനുമായിട്ട് ഇവളെ പ്രഗ്നൻസിയിലേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് ട്രാപ്ഡ് എഴുതി കാണിക്കുന്നു, ട്രാപ്പ് കഴിഞ്ഞ് ട്രാൻസ്ഫോർമേഷൻ എഴുതി കാണിക്കുന്നു, ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് ഈ ഗ്ലോബൽ അജണ്ട എഴുതി കാണിക്കുന്നു, അതല്ലേ? ഈ പറയുന്ന പ്രോസസ്സല്ലേ സുപ്രീംകോടതി റദ്ദ് ചെയ്ത് കളഞ്ഞത്? നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത്, ദിസ് സബ്ജക്ട് മാറ്റർ വാസ് ടേക്കൺ അപ്പ് ബൈ ദി സുപ്രീം കോർട്ട്. എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞ എന്താണ്? ഇങ്ങനൊരു കാര്യം ഈ രാജ്യത്തില്ല, ലൗ ജിഹാദ് എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ല. സ്റ്റേറ്റ് പറഞ്ഞിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് പല തവണ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അങ്ങനെ പറഞ്ഞ് നിൽക്കുന്നവരടുത്ത് വീണ്ടും ഇത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വരികയല്ലേ ഈ ചെയ്യുന്നത്? ഇതുകൊണ്ട് ഈ രാഷ്ട്രം എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? ഈ സംസ്ഥാനം നിങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ അപ്പുറത്ത് അപരനെ നിർത്തി 82% ഹിന്ദുവിനെ ഒന്നിച്ച് നിർത്തി വോട്ട് പിടിക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയം, അത് മാത്രമല്ല അത് പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രമാണ്. ഇവിടെ സോഷ്യലും എക്കണോമിക്കും പല ആസ്പെക്ട്സുകളും ജനാധിപത്യത്തിലുണ്ട്. ഇതൊക്കെ മറന്നുപോയി മറന്നിട്ട് വോട്ട് പിടിച്ച് ഒന്നിച്ച് വർഗീയത പറഞ്ഞ് നാട്ടുകാരെ തമ്മി തല്ലിപ്പിച്ച് ഒരു കാരണവശാൽ ഈ സമൂഹം ഗുണം പിടിക്കരുതെന്നുള്ള ആഗ്രഹത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, അതല്ലേ? ഈ പറയുന്ന രീതിയിലുള്ള ഈ ട്രാൻസ്ഫോർമേഷനും ട്രാപ്പും നടക്കുന്നില്ല എന്നല്ലേ സുപ്രീം കോടതി പറഞ്ഞത്, ഇവിടുത്തെ എക്സിക്യൂട്ടീവ് പറഞ്ഞത്? അതിനെ പിന്നെ എന്തിനാ നിങ്ങൾ റദ്ദി? അപ്പൊ നിങ്ങൾക്ക് ലീഗൽ മൊറാലിറ്റിക്ക് മേളിൽ നിങ്ങൾ ഒരു വേറൊരു കഥ ഉണ്ടാക്കുക അല്ലേ? ഒരു ഒരു മൊറാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ? ഈ സാധനം റദ്ദ് ചെയ്ത് കളഞ്ഞതാണെങ്കിൽ ഇത് ഇല്ല എന്ന് കോടതി നമ്മളോട് പറയുമ്പം
ആ ഐഡിയ ഐഡിയ ഓഫ് ലൗ ജിഹാദ് സമൂഹത്തിൽ ആ അന്തരീക്ഷത്തിൽ ഉണ്ടാകരുത് അത് പെർവേഡ് ചെയ്ത് പോകരുത് എന്നൊരു ഉദ്ദേശം കൂടെ സുപ്രീം കോടതി വിധിക്കാതില്ലേ ഉണ്ട് സുപ്രീം കോടതി പറയുമ്പോൾ എന്താണ് ആ ആശയം സ്പ്രെഡ് ചെയ്ത് പോകരുതെന്നൊരു അജണ്ടയും കൂടാണ് സുപ്രീം കോടതി നമ്മുടെ മുന്നോട്ട് വെക്കുന്നത് അത് തന്നെ വീണ്ടും പൊക്കിക്കൊണ്ടുവന്ന് ഇത് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നു ഈ രാഷ്ട്രീയ പാപ്പരത്വം ഉണ്ടല്ലോ ഇത് ഇന്ന് നമ്മൾ നിർത്തിയില്ലെങ്കിൽ ഇതിന് നമ്മൾ പറഞ്ഞില്ലേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല കാര്യം എന്നറിയോ ഇത് 153 അട്രാക്ട് ചെയ്യുന്ന ഐ പി സി 153 അട്രാക്ട് ചെയ്യും ഇത് കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ സഖാവ് എൻ ലാൽകുമാർ സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ തമ്മിലടിപ്പിക്കുക വരുന്ന 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിനെ കുറിച്ച് ഇല്ലാത്തൊരു കഥയുണ്ടാക്കി അത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പ്രചരിപ്പിച്ച് മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിച്ച് വോട്ട് പിടിച്ച് വീണ്ടും അധികാരത്തിലെത്തുക അതാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഈ സിനിമയുടെ പിന്നിലുള്ള ഉദ്ദേശം ലക്ഷ്യം എന്ന് പറയുന്നത് അതിന് കേരളത്തെക്കുറിച്ചൊരു ഇല്ലാത്ത കഥ പറയാണ് അങ്ങനെ ഒരു ഇല്ലാത്ത കഥ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ സുപ്രീം കോടതി പോലും ഇല്ലെന്ന് പറഞ്ഞ ലൗ ജിഹാദ് ഉയർത്തി കാണിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഇല്ലെന്ന് പറഞ്ഞ ലൗ ജിഹാദ് ഉയർത്തി കാണിച്ചുകൊണ്ട് ഇമാതിരി ഒരു ഉളുപ്പില്ലായ്മ കാണിക്കുക കുത്തിത്തിരിപ്പുണ്ടാക്കുക അതിൻ്റെ മുന്നിൽ ഈ കേരളം മുട്ടുമടക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയേണ്ടത് ദിസ് ഈസ് നോട്ട് അവർ സ്റ്റോറി ഇത് ഞങ്ങളുടെ കഥയല്ല ദിസ് ഈസ് ദ സ്റ്റോറി മെയ്ഡ് ബൈ യു പീപ്പിൾ ടു ഡിവൈഡ് അസ് ഈ സ്റ്റോറി നിങ്ങൾ ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കഥ മാത്രമാണ് ഇത് ഞങ്ങളുടെ കഥയല്ല എന്നാണ് കേരളം ഇവരോട് പറയേണ്ടത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട്